ഇന്ത്യയെ മതപരമായി വേർതിരിക്കാനുള്ള നീക്കങ്ങൾക്കെതിരെ ശക്തമായി ആഞ്ഞടിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മതത്തെയും സ്റ്റേറ്റിനെയും വേർതിരിക്കുന്ന രേഖ ഇന്ന് കൂടുതൽ നേർത്തു വരുന്നു. ഇത് നല്ല ലക്ഷണമല്ല എന്നാണ് പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടുന്നത്. സെക്കുലറിസം ഈസ് ദ സോൾ ഓഫ് ദ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. ഇറ്റ് ഹാസ് ബീൻ പാർട്ട് ഓഫ് അവർ ഐഡന്റിറ്റി ആസ് എ നേഷൻ റൈറ്റ് ഫ്രം ദ ഡേയ്സ് ഓഫ് അവർ നാഷണൽ മൂവ്മെന്റ്. ദോസ് ബിലോങ്ങിംഗ് ടു ഡിഫറെന്റ് ഫെയ്ത്ത്സ് ആൻഡ് ദോസ് ഹൂ വെയർ നോട്ട് പാർട്ട് ഓഫ് എനി റിലിജിയൻ ഹാഡ് ടേക്കൺ ആക്റ്റീവ് പാർട്ട് ഇൻ അവർ ഫ്രീഡം സ്ട്രഗിൾ. ദിസ് നേഷൻ ബിലോങ്സ് ടു ഓൾ പീപ്പിൾ ആൻഡ് ഓൾ സെക്ഷൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി ഇൻ ഈക്വൽ മെഷർ. റിലിജിയൻ ഈസ് എ പ്രൈവറ്റ് അഫെയർ ആൻഡ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് മീൻസ്ഡ് നോ വേർഡ്സ് ഇൻ സ്റ്റേറ്റിംഗ് ദാറ്റ് ഓൾ പേഴ്സൺസ് ആർ ഈക്വലി എൻറ്റൈറ്റിൽഡ് ടു ഫ്രീഡം ഓഫ് കോൺഷ്യസ് ആൻഡ് ഹാവ് ദ റൈറ്റ് ടു ഫ്രീലി പ്രൊഫസ് പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് റിലിജിയൻ. തികച്ചും ശരിയല്ലേ മുഖ്യമന്ത്രി പറഞ്ഞത്? മതമല്ലേ മനുഷ്യനെ ഇന്ത്യയിൽ ഇപ്പോൾ വിഘടിപ്പിക്കുന്നത്? കേരളം അതിനൊരു അപവാദവുമാണ്. അതുകൊണ്ടല്ലേ കേരളത്തിൽ ഇത്രയേറെ എതിർപ്പുകൾ ഹൈന്ദവവാദിയിൽ നിന്ന് നേടേണ്ടി വരുന്നത്? ഇന്നത്തെ ചെറുപ്പക്കാരിൽ ആരാണ് മതവും ജാതിയും നോക്കി കൂട്ടുകൂടുന്നത്? ആരാണ് മതവും ജാതിയും നോക്കി തന്നെ തൊഴിലിടം തിരഞ്ഞെടുക്കുന്നത്? കുടുംബജീവിതങ്ങളിൽ പോലും എന്നെ പൊയ്യം പറഞ്ഞിരിക്കുന്നു മതവും ജാതിയുമൊക്കെ, ആ വേലിക്കെട്ടുകളും. അത് പറഞ്ഞപ്പോൾ CPM കേരളത്തിൽ മിശ്ര വിവാഹങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു എന്നായി ആരോപണങ്ങൾ. കേരളത്തിൻ്റെ ഗവർണർ പോലും ശാന്തനായി സ്വീകാര്യനായി മതചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ എത്തുന്ന കേരളമാണിത്. കേരളത്തെ കണ്ടു പഠിക്കുകയല്ലേ മറ്റ് സംസ്ഥാനങ്ങൾ ചെയ്യേണ്ടത്? പറയുന്നത് മൊത്തം സമദൂര സിദ്ധാന്തമാണ്. എന്നിട്ട് തിരഞ്ഞെടുപ്പെടുക്കുമ്പോൾ യുക്തിക്കനുസരിച്ച് വോട്ട് ചെയ്യാൻ ആഹ്വാനവും ചെയ്യും. ആ NSS പോലും BJPയുടെ പോഷക സംഘടനയായി മാറുന്ന അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിൽ. കോൺഗ്രസ് പോലും രാമക്ഷേത്രത്തിൻ്റെ പേരുള്ള രാഷ്ട്രീയ മുതലെടുപ്പിനെ എതിർക്കുമ്പോൾ NSSന്റെ സുകുമാരൻ നേരും കൂട്ടരും വിളക്ക് കൊളുത്തി ഉറക്കെ നാമം ജപിച്ചാണ് ഈ സമൂഹത്തിന് ഒരു സന്ദേശം നൽകുന്നത്. ആ സന്ദേശം എത്ര അപകടകരമെന്ന് കാണുന്നവർക്ക് മാത്രം മനസ്സിലാവും. മതേതരത്വമാണ് ഇന്ത്യയുടെ ജനാധിപത്യ റിപ്പബ്ലിക്കിൻ്റെ ആത്മാവ്. നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നാളുകൾ മുതൽ ഒരു രാഷ്ട്രം എന്ന നിലയിൽ അത് നമ്മുടെ സ്വത്വത്തിൻ്റെ ഭാഗവുമാണ്. ഈ രാഷ്ട്രം എല്ലാ ജനങ്ങൾക്കും ഇന്ത്യൻ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും തുല്യ അളവിലുള്ളതുമാണ്. നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി എന്ന നിലയിൽ ജവഹർലാൽ നെഹ്റു പലപ്പോഴും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഇന്ത്യൻ മതേതരത്വം എന്നാൽ മതത്തെയും ഭരണകൂടത്തെയും വേർതിരിക്കുന്നതാണെന്ന്. ആ വേർപിരിയൽ നിലനിർത്താനുള്ള ശക്തമായ പാരമ്പര്യം പോലും നമുക്കുണ്ട്. എങ്കിലും ഈയിടെയായി മതത്തെയും സംസ്ഥാനത്തെയും വേർതിരിക്കുന്ന രേഖ കൂടുതൽ നേർത്തതായി തോന്നുന്നു. നമ്മുടെ ഭരണഘടനാ ഭാരവാഹികൾ മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്ന കാലഘട്ടത്തിൽ നിന്നുള്ള ഒരു പ്രധാന വ്യതിയാനമാണിത്. കാരണം ഇതൊരു മതേതര രാഷ്ട്രമെന്ന നിലയിൽ നമ്മുടെ യോഗ്യതാ പത്രങ്ങൾക്ക് മേൽ അസ്വാരസ്യം സൃഷ്ടിക്കുന്ന ഒന്നാകും. ഇപ്പോൾ രാജ്യത്തെ ഒരു മതപരമായ ആരാധനാലയത്തിൻ്റെ ഉദ്ഘാടനം ഒരു സ്റ്റേറ്റിൻ്റെ പരിപാടിയെ ആഘോഷിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് നാം എത്തിയിരിക്കുന്നു. നമ്മുടെ ഭരണഘടന സംരക്ഷിക്കാനും പ്രതിജ്ഞയെടുക്കുന്നവർ എന്ന നിലയിൽ ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കൽ നിന്നും വിസമ്മതിച്ചുകൊണ്ട് അതിൻ്റെ മതേതര സ്വഭാവത്തോടുള്ള പ്രതിബദ്ധത വീണ്ടും ഉറപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു നിർത്തുന്നു. ലെറ്റ് അസ് റീഅഫേം അവർ കമ്മിറ്റ്മെൻറ്റ് ടു ഇറ്റ് സെക്യുലർ ക്യാരക്ടർ ബൈ ഡിക്ലൈനിങ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഇവൻറ്റ് അപ്ഹോൾഡിംഗ് അവർ കോൺസ്റ്റിറ്റ്യൂഷണൽ റെസ്പോൺസിബിലിറ്റീസ്. Let this serve as an opportunity to promote harmony and the spirit of common brotherhood amongst all the people of India, transcending religious, linguistic, and regional or sectional diversities. May India prosper further by developing scientific temper, humanism, and the spirit of inquiry
ആൻഡ് റിഫോം. മതം ഒരു സ്വകാര്യ കാര്യമാണ്. എല്ലാ വ്യക്തികൾക്കും മനസാക്ഷി സ്വാതന്ത്ര്യത്തിന് തുല്യ അവകാശമുണ്ടെന്നും സ്വതന്ത്രമായി മതമേറ്റി പറയാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനും അവകാശമുണ്ടെന്നും ഉറക്കെ പറയുന്നുണ്ട് നാം. ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കാൻ പ്രതിജ്ഞയെടുക്കുന്നവർ എന്ന നിലയിൽ നമ്മുടെ പ്രദേശങ്ങളിലെ ഓരോ വ്യക്തിയും ഈയൊരു അവകാശം തുല്യമായി അനുഭവിക്കുന്നു എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. അതേസമയം ഒരു മതത്തെ മറ്റെല്ലാത്തിനേക്കാളും ഉയർത്തിപ്പിടിക്കാനോ ഒരു മതത്തെ മറ്റൊന്നിന് താഴെയായി താഴ്ത്താനോ നമുക്ക് കഴിയില്ല. അതുതന്നെയാണ് നമ്മുടെ ഇന്ത്യയും. അത് ഈ പുതിയ ദേശീയവാദികളൊന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം.